ഭാർഗവ ദർപ്പശമനം. അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ, ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൻ. മന്നവ കുറഞ്ഞൊരു ഭീതിയുണ്ടാകും ഇപ്പോൾ, പിന്നേടമഭയവും ഉണ്ടാമെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട, നല്ലതേ വന്നുകൂടൂ. ഖേദവുമുണ്ടാകേണ്ട, കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധിസുതനരുളിച്ചെയ്യും നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും. നീലനീരതനിഫനില നിർമ്മലവർണത്തോടും നീലലോഹിത ശിഷ്യൻ ബഡവാനല സമൻ ക്രുദ്ധനായി പശുബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ. ബദ്ധസാദ്വസം വീണു നമസ്കാരവും ചെയ്താൻ ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും. ആർത്തനായി പങ്കിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു ഭക്ത്യാകീർത്തിച്ചാൻ പലതരം. കാർത്തവീര്യാരെ പരിത്രാഹി മാം തവോനിധേ, മാർത്താണ്ഡകുലം പരിത്രാഹി കരുണാംബുദേ. ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജഗദഗ്നി പുത്രമാം പരിത്രാഹി. രേണുകാത്മജാ വിഭോ പരശുപാണേ പരിപാലയ കുലം മമ പരമേശ്വരപ്രിയ പരിപാലയ നിത്യം. പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്തയ പിതൃഗണതർപ്പണം ചെയ്ത നാഥ, കാത്തുകൊള്ളുക തപോവാരിതേ ഭൃഗുപതേ. കാൽത്തളിരിണതവാ ശരണം മമ വിഭോ. ഇത്തരം ദശരഥൻ ചൊന്നതാദരിയാതെ ബദ്ധരോഷേണ വന്നി ജ്വാല പൊങ്ങിയിടും വണ്ണം വക്ത്രവും മധ്യാന്നാർക്ക മണ്ഡലം പോലെ ദീപ്ത്യ സത്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൻ. ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ, മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ. നില്ലു നില്ലരക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ, വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ. നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെൻ്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം. ക്ഷത്രീയകുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്യുവൻ. അല്ലായകിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹമെനിക്കെന്നതു ധരിച്ചാലും ക്ഷത്രിയകുലാന്തകൻ ഞാനെന്നതറിഞ്ഞീലേ. ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നോർക്ക നീ. രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും ഭാരമൊന്നു വിറച്ചു ഗിരികളും. അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധുവാരിയും ഒന്നു കലങ്ങി മറിഞ്ഞിതു. എന്തൊന്നു വരുന്നിതെന്നോർത്തു ദേവാദികളും ചിന്ത പൂണ്ടുഴന്നിതു താപസവരന്മാരും. പങ്കിസന്ദനൻ ഭീതി കൊണ്ടു വേഭതു പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനേനും. മുക്തഭാവവും പൂണ്ടു രാമനാംകുമാരനും. ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു. ചൊല്ലെഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയമവർക്കെന്തൊന്നുള്ളത് തപോനിധേ. സ്വാശ്രയമകുല ധർമ്മമെങ്ങനെ പാലിക്കുന്നു നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നിത്. അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ. അന്ധനായിരിപ്പോരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. ക്ഷത്രീയകുലത്തിങ്കിൽ ഉത്ഭവിക്കുകയും ചെയ്തേൻ
ശസ്ത്രാസ്ത്രപ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും. ശത്രുമിത്രോ ദാസീന ഭേദവും എനിക്കില്ല. ശത്രുസംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ. അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതമതുമൂലം. വില്ലിങ്ങതു തന്നാലും ഞാനാകിലോ കുലച്ചിടാമല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാകവേണ്ട. സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതിരാമൻ കന്ദർപ്പകളേബരൻ കഞ്ചനലോചനൻ ഭരൻ ചന്ദ്രചൂടാരവിന്ദ മന്ദിര മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്രമുനി വൃന്ദവന്ദിതൻ ദേവൻ. മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി. നിന്നരുള്ളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ കാണായി വന്നു. കുലച്ചു ബാണമേകമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതുചിതശ്രമം. ചോദിച്ചു ഭൃഗുപതി തന്നോട് രഘുപതി മോദത്തോടരുളി ചെയ്തിടണം ദയാനിധേ. മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടിത്തന്നിടവേണം. ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനും ആരൂഢാനന്ദം അതിനുത്തരമരുൾ ചെയ്തു. ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രൻ അനിതന്മാരോടുകൂടി ജനകമഹാരാജാവിൻ്റെ പുത്രി സീതയെയും സീതയുടെ അനിയത്തിമാരെയും വിവാഹം ചെയ്ത് വരുന്ന വഴിയിൽ ഭാർഗവരാമൻ വഴിമധ്യത്തിൽ വിഘ്നമായി യുദ്ധത്തിനായി നിൽക്കുന്നു. അപ്പോൾ മഹർഷി പറയുന്നുണ്ട്, മാമുനി പറയുന്നുണ്ട്, പേടിക്ക വേണ്ട, നല്ലതേ വന്നുകൂടൂ, നിങ്ങൾക്ക് നല്ലതേ വരൂ, നിങ്ങൾ പേടിക്ക വേണ്ട. അപ്പോൾ അവർ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പം പരശുരാമൻ ചോദിക്കുന്നു, ഞാനൊഴിഞ്ഞൊരു രാമൻ ഈ മൂന്ന് ത്രിഭുവനത്തിൽ ഈ മൂന്ന് ലോകത്തിലും ഇല്ല. ഞാനാണ് രാമൻ, ഞാൻ ക്ഷത്രിയകുലജാതനാണ്, ക്ഷത്രിയവംശത്തെ മുഴുവൻ കൊന്ന് ഒടുക്കിയ കുലത്തിലെ പുത്രനാണ് ഞാൻ. അതുകൊണ്ട് എന്നോട് നിൻ്റെ യുദ്ധം വേണ്ട. അപ്പോൾ രാമൻ പറയുന്നുണ്ട്, ഞാനൊരു ബാലനല്ലേ, ഈ ബാലനോട് എന്തിനാണ് യുദ്ധത്തിന് വരുന്നത്? അപ്പം അത് കേട്ടിട്ടും ഞാനൊഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവനത്തെങ്കിൽ എന്ന് ചോദിച്ചു. അഹങ്കാരത്തോടുകൂടി ഈ യുദ്ധം തുടങ്ങി. ആ യുദ്ധത്തിൽ ആര് ജയിച്ചു എന്ന് ചോദിച്ചാൽ രാമൻ, ശ്രീരാമചന്ദ്രൻ ഒരു വിഷമവും കൂടാതെ തൻ്റെ അനുജന്മാരോടും ഭാര്യമാരോടും കൂടി അയോധ്യയിലേക്ക് വരികയും ചെയ്തു.